അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് ടു ആണ്. പാർട്ട് വൺ കാണാത്തവരുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഹൗസിൻ്റെ വലിയൊരു ഫാനാണ്, അവർ ഫോട്ടോസൊക്കെ എടുത്ത്, ഇവർ മാത്രമല്ല ഒരുപാട് പേര് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിനോട് ആഡ് ചെയ്തത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നേരെ പോയത് ശംഖുമുഖത്തേക്കാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അല്ലേ, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലോട്ടാണ്. അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളെ കൂടെ രാമകൃഷ്ണേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഹൗസ് ഹൗസ് പറഞ്ഞ് വിൻഡോലിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സൈഡ് വന്നിട്ടിരുന്നു. അവർക്ക് ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, ശംഖു കൊണ്ടുള്ള മതിലൊക്കെ കേട്ടിട്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഷീഖും അങ്ങനെ തന്നെ പുറത്ത് വണ്ടിയൊക്കെ പോകണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നല്ലൊരു ഫീലിംഗ് ആണ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഫുഡൊക്കെ വന്നു, നമ്മൾ കഴിക്കുകയാണ്. ഹൗസിന് ഇവിടുത്തെ ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. സാധാരണ നമ്മൾ നമ്മുടെ നാട് വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ബിരിയാണി നമ്മുടെ ആ ഒരു ടേസ്റ്റിന് കിട്ടാറില്ല. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ ശംഖുമുഖത്തിൻ്റെ അകത്തോട്ടാണ് പോയത്. ഈ വഴിയാണ് അകത്തോട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാർക്ക്, പിന്നെ വലിയൊരു മത്സ്യകന്യകയുടെ ശില്പം കണ്ടോ, എത്ര വലുതാണ്. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ പോയിട്ട് വന്ന പിറ്റേ ദിവസം ഇതിന് ഏറ്റവും വലിയ മത്സ്യകന്യകയുടെ ശില്പത്തിനുള്ള റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാമകൃഷ്ണേട്ടനാണിത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഐശ്വര്യമുള്ളവർ പോയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അവിടെയൊക്കെ കുറേയുള്ള ഷോർട്ട് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റയിലുണ്ട് ഒരുപാട് വീഡിയോ, ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്ത് രസം, നമ്മൾ ഈ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കണ്ണിലൂടെ കാണുന്ന ആ ഒരു സൗന്ദര്യം ഇല്ല. ശരിക്കും നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ തന്നെയാണ് ആ അതിൻ്റെ ഒരു സൗന്ദര്യം. പിന്നെ ഇത് ഹെലികോപ്റ്റർ, ഇത് നമ്മുടെ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് എല്ലാവരെയും കൊണ്ടുപോയി അങ്ങനെ എന്തോ ചെയ്ത ഹെലികോപ്റ്റർ ആണെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. പിന്നെ ഇവിടെ വേറെ ശില്പം കൂടി ഉണ്ട്. ഇത് ഇത് ഒരാളെ കിടക്കണ പോലെ ഇല്ലേ, കാല് മുകളിൽ വെച്ചിട്ട്. ഞാൻ ഇതേപോലെ കിടന്നിട്ട് ഹൗസിനൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഓപ്പോസിറ്റ് വെയിലായതുകൊണ്ട് കണ്ണിലടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോ എടുത്തില്ല. വേറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഇവിടുന്ന് എടുത്ത ഫോട്ടോസും ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഇവിടെ വന്നിട്ട് തന്നെ കാണേണ്ടതാണ്. ക്യാമറയിൽ ആ ഒരു സ്റ്റൈലൊന്നും ഇല്ല. ഇത് കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത രാമകൃഷ്ണേട്ടനാണ്. ഇവർ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് ഇവിടെ നിന്ന് വരില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇത് കൊണ്ട് കാണിച്ചു തരാനൊന്നും ഗൈഡൊന്നും ആരില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് വലിയ താങ്ക്സ് പറയുന്നത് രാമകൃഷ്ണേട്ടനോട്. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ കുറേ ബാക്ക് ക്യാമറ അല്ലേ, അതുകൊണ്ട് ഞാൻ വെച്ച് എൻ്റെ ഫേസും കൂടി കണ്ടോട്ടെ. എനിക്ക് കുറേ വയസ്സൊക്കെ ആവുന്ന സമയത്ത് എനിക്കിങ്ങനെ എടുത്ത് നോക്കാമല്ലോ ഞാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കവർ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ നേരെ പോയത് എവിടെ അറിയോ, സൂവിലാണ്. സൂവിലുള്ള കുറേ കാഴ്ചകളും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുറച്ചുകൂടി കാഴ്ചകൾ ഞങ്ങൾ ഓരോ വ്യൂവിലുള്ളത് ഞങ്ങൾ ക്യാമറയിൽ പകർത്തിയതാണ്. പിന്നെ അടുത്ത് നിന്ന് എടുക്കാൻ ഒക്കെ ഹൗസിൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കാണാത്തവർക്കൊക്കെ അത് നല്ല അനുഭവമായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ അടുത്ത് നിന്ന് എടുത്തതാണ്. ഇതാണ് ഹെലികോപ്റ്റർ അടുത്ത് നിന്ന് കാണാത്ത വിടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഞങ്ങൾക്ക് വലിയ കാര്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു. അടുത്ത് ഇതൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അടുത്ത് തന്നെ കാണേണ്ടതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വായിച്ച് നോക്കാൻ പറ്റുന്നതായിരിക്കുകയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല, കാരണം അത്രയ്ക്കും മനോഹരമായ വ്യൂ ആണ്. ഇതിന് ശേഷം എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഇവിടെ ഹൗസിനെ ഇത് ഹൗസിൻ്റെ ഒരു വലിയ ഫാനാണ്. അവർ ഹൗസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഫോട്ടോസ് ഒരുപാട്, ഹൗസ് എവിടെ പോയാലും ഹൗസിനെ എല്ലാവർക്കും അറിയാം. വലിയ താങ്ക്സ് ആണ് അതിനെല്ലാവർക്കും. നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എല്ലാവരും ഒരു അറിയുന്ന ഒരു പേഴ്സണായിട്ട് എൻ്റെ മോൾ മാറിയത്. സിനിമ പോലും ചെയ്തവർക്ക് പോലും ഇത്രയും അംഗീകാരം കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയ്ക്കും സോഷ്യൽ മീഡിയ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്ക് കേട്ടോ. ഇവിടെയും കുറേ കോളേജ് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ കോളേജ് കുട്ടികളുടെ നടുവിൽ ഹൗസ് പെട്ടുപോയി. അവർക്കും ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ, എല്ലാവരും നല്ല എന്താണ് എല്ലാവരും നല്ല സ്നേഹമായിരുന്നു കേട്ടോ.
കുട്ടികളൊക്കെ പറഞ്ഞു വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നേരെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സൂവിലേക്കാണ് പോയത്, സൂവിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള എൻട്രി ആണിത്. ഇവിടെ നിന്ന് നേരെ ഇതിനകത്തോട്ട് പോയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ കൊട്ടാരം ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല, കാരണം വൈകുന്നേരമാണ് ഞങ്ങളുടെ പ്രോഗ്രാം. ഞങ്ങൾ ഇവിടെ എന്നെന്തിനാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. കുമാരിയിൽ മൂവിയുടെ ഗസ്റ്റായിട്ട് നമ്മൾ വിളിച്ചത്, കോമ്പറ്റീഷനിൽ നമ്മൾ വിന്നറായിരുന്നു, അങ്ങനെ ഞങ്ങളെ വിളിച്ചതാണ് ഗസ്റ്റായിട്ട്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. ഇതിനാണ് ഇതിനകത്തുള്ള സൂവിനകത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ പോകുമ്പോൾ കാണിച്ചുതരാം മ്യൂസിയം ഇതിൻ്റെ അടുത്തുണ്ട്. ഇവിടെ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, വന്നവർക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. അതിനുശേഷം നമ്മൾ മൃഗശാല സൂ, അതായത് മൃഗങ്ങളെ കാണാനുള്ള വേറെ തന്നെ, ഇത് എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് മൃഗങ്ങളെ കാണാൻ വേറെ തന്നെ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി, ക്യാമറയുടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ ഓരോ മൃഗത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ അത് എഴുതിയിട്ടുണ്ട്, അതെന്താണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു ഇത് സിംഹവാലൻ കുരങ്ങാണെന്ന് തോന്നുന്നു, ഞാൻ പേര് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സിംഹവാലൻ കുരങ്ങന്നായിരിക്കും തോന്നുന്നുണ്ടാവും. ഇത് ഒരു എന്താണ് ഞാൻ പേര് എടുക്കാത്തതുകൊണ്ട് എനിക്കത് മറന്നുപോയി കേട്ടോ. ഞാൻ ബാക്കിയെല്ലാത്തിന് പേര് എടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, വായിച്ചും കൂടി നോക്കുക കേട്ടോ. ഇത് കാട്ടുപോത്താണ്, വലിയ സൈസാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഞാനതൊക്കെ ഇതൊക്കെ സിനിമയിലും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നേരിട്ട് കാണുന്ന വലിയ കാര്യമാണ്, നേരിട്ട് നിങ്ങൾ മൃഗങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കണ വെച്ചാൽ. താങ്ക് യു, നൈസ് ടു മീറ്റ് യു, വെൽക്കം ടു ഊട്ടി. നോക്കിട്ടോ അപ്പോ. ആ ഹലോ, കയ്യെല്ലാം കൊടുക്ക്, ഷേക്കാൻ കൊടുക്ക്. ആ എന്തൊക്കെയുണ്ട് വിശേഷം, നിന്റെ ഫ്രണ്ടല്ലേ. ആ വാ. ആരി പൂച്ച, അത് പൂച്ച, പൂച്ച അങ്ങനെ അറി. ഇവിടുത്തെ വോയിസ് ഇടാത്ത എന്താ വെച്ചാൽ നിങ്ങൾ കേട്ടില്ല, ഭയങ്കര നോയിസാണ്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇവർ നെറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ണിലൂടെ കാണുന്ന പോലെ ക്യാമറയിലൂടെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ ഇവിടെയൊക്കെ പോയിട്ടൊക്കെ കാണുക, പിള്ളേരൊക്കെ കൂട്ടിയിട്ട് കൊണ്ടുപോവുക, നല്ല അടിപൊളി പ്ലേസാണ്. നമുക്കൊറ്റ ലൈഫല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുക. ഇത് പക്ഷികളുടെ പേരാണ് കേട്ടോ. ഇത് ഹിമാലയൻ കഴുകനാണ്. അപ്പോൾ നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ഇതൊക്കെ. ഇങ്ങനെ ഇതിനകത്ത് കുറേ, എത്ര, 400-500 എങ്ങാനും പക്ഷി മൃഗാദികളുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതലുണ്ട്, എൻ്റെ എണ്ണം തെറ്റിയിട്ടുണ്ടോ അറിയില്ല. അങ്ങ് ദൂരെ കാണില്ലേ മുകളിലായിട്ട്, ഈ സൈഡും ഉണ്ട്. പക്ഷേ ഇത് ക്യാമറ ഫോക്കസ് ആകുന്നതുകൊണ്ട് വളരെ ദൂരെ ലെൻസ് അത്രയ്ക്ക് സൂം ആവുന്നതല്ല കേട്ടോ, അതോടെ മുകളിൽ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, വലിയ, നമ്മളിതുവരെ കാണാത്ത പക്ഷികളൊക്കെയാണ്. പിന്നെ ഇതും അങ്ങനെ തന്നെയാണ്. ഇത് നമ്മൾ കാണുന്നത് മുതലയാണ് കേട്ടോ. മുതല ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്, ചാരം കണ്ട വിചാരിക്കും ചത്ത് കിടക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. അവർക്ക് ഇതൊക്കെ എന്താണ് കാർട്ടൂണിലും പിന്നെ ടി വിയിലൊക്കെ കാണണമായിരിക്കില്ലേ, നേരിട്ട് കാണുമ്പോൾ അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആവും. ഇത് ഞാൻ അവിടെ ഇരിക്കുന്ന പക്ഷീനെ ഫോക്കസ് ചെയ്തതാണ്, പക്ഷേ കണ്ടോ ചെറുതായിട്ടേ കിട്ടിയുള്ളൂ, ലെൻസ് അത്രക്ക് സൂം അല്ല, അതുകൊണ്ടാണ്. ഈയൊരു അന്തരീക്ഷമൊക്കെ നല്ലൊരു പോസിറ്റീവ് വൈബാണ്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കുമാരി മൂവിയുടെ ഈവെൻറ്റിന് പോയിട്ട് അതായത് ഗസ്റ്റായിട്ട് പോയിട്ടുള്ളതാണ് എൻ്റെ അടുത്ത വീഡിയോസ് വരുന്നത്. ബാക്കി ഇവിടെയുള്ള കുറച്ച് മൃഗങ്ങളുടെയും കുറച്ച് പക്ഷികളുടെയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. കുമാരിയുടെ നായികയുടെ കൂടെയൊക്കെ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഈ വീഡിയോയുടെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.